ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ പ്രതികൂല സാഹചര്യത്തിലും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി ഉണ്ണി യേശുവിന്റെ തിരുപ്രവി സമാഹിതമായി. പഴയ ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലെങ്കിലും ആ പുണ്യദിനം നമ്മളെ ഏവരെയും ആഹ്ലാദപ്പെടുത്തുന്നു. ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ദൈവവചനങ്ങൾ ദൈവ ശുശ്രൂഷ യൂട്യൂബ് ചാനൽ ഓരോ കുഞ്ഞുമക്കളുടെയും മധുരങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്മസ് കാല വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇതാ ദൈവത്തിന്റെ നിസ്വാർത്ഥ സ്നേഹത്താൽ ഒരു ക്രിസ്മസ് കാലത്തിന്റെ വരവ് കൂടി ആഘോഷിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പഴയ ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലെങ്കിലും രക്ഷകനെ പിറവിത്തിരുന്നാൾ നമ്മൾക്കെന്നും പ്രിയപ്പെട്ടത് തന്നെ. ഈശോ തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോരുന്നവരെ അവിടെ താമസിക്കുവിൻ. ഏതെങ്കിലും സ്ഥലത്ത് ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്ക് ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ വിട്ടു പോരുമ്പോൾ അവരുടെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്റെ ശിഷ്യന്മാരെ മാനവരാശിയുടെ നന്മയ്ക്കായി അയക്കുന്ന ഭാഗമാണിത്. ദൈവപുത്രനായ ഈശോ ഭൂമിയിൽ അവതരിച്ചു. ഈ നിസ്വാർത്ഥ സ്നേഹം ഇന്നും തുടരുന്നു. നമുക്കിന്ന് ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ വചനഭാഗം ഈശോ തമ്പുരാന്റെ തീവ്രമായ സ്നേഹത്തെ കാട്ടിത്തരുന്നു. തന്റെ പ്രിയ ശിഷ്യരെ നമ്മുടെ ഇടയിലേക്ക് അയച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ ഈശോ തയ്യാറാകുന്നു. ഈ ക്രിസ്മസ് കാലത്തും ഇതുപോലെ ഈശോ പലരെയും നമ്മുടെ ഇടയിലേക്ക് അയക്കുന്നു. മനസ്സിൻ്റെ അന്ധത മൂലം അവരെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ദൈവപുത്രൻ ഒരു ചെറിയ പുൽക്കൂട്ടിൽ ജനിച്ച് അവസാനം കള്ളൻ എന്ന മുദ്രകുത്തി കുരിശിൽ തറയ്ക്കപ്പെടുന്നു. നമ്മൾ ഓരോ നിമിഷവും ആ ദിവ്യസ്നേഹം കണ്ടില്ല എന്ന് നടിക്കുന്നു. എന്നാൽ ഈ ക്രിസ്മസ് കാലം ഒരു മാറ്റത്തിൻ്റെ കാലമാക്കി നമുക്ക് മാറ്റാം. അവിടുത്തെ സ്നേഹം മനസ്സിലാക്കി അവിടുത്തോട് കൂടുതൽ അടുക്കാം. നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഈശോയ്ക്കായി നമുക്കും ജീവിച്ചു മരിക്കാം. അവിടുന്ന് അത് കണ്ടില്ല എന്ന് നടിക്കില്ല. നമ്മുടെ രക്ഷകനായി പിറന്ന ഈശോ നമ്മെ ശുദ്ധീകരിച്ച് രക്ഷയിലേക്ക് നയിക്കും. ജനനം മുതൽ ആ ദിവ്യസ്നേഹത്തിൻ്റെ തണലിൽ ജീവിച്ച നമുക്ക് പുതിയൊരു ക്രിസ്മസ് കാലം കൂടി നമുക്ക് തന്നതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നും ഈശോയുടെ പ്രിയ പൈതലായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് കാലം ആശംസിക്കുന്നു.